തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ ഒരു വീട്ടിൽ മൂന്ന് പേരെ കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തി. 40-കാരനായ ടെക്കിയെയും വൃദ്ധയായ അമ്മയെയും 10 വയസ്സുള്ള കുട്ടിയെയുമാണ് കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഹൈദരാബാദിലെ IT പ്രൊഫഷണലായ സുഗത് കുമാർ, അമ്മ കമലേശ്വരി, മകൻ നിഷാന്ത് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച കൊലപ്പെടുത്തിയ ശേഷം ഞായറാഴ്ച രാത്രി മൃതദേഹങ്ങൾ കത്തിച്ചതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു. സമീപവാസികൾ പോലീസിൽ വിവരം അറിയിച്ചു. സുഗന്ധ ഭാര്യയുമായി വേർപിരിഞ്ഞ് മകനൊപ്പമാണ് താമസിക്കുന്നത്. സഹോദരൻ സുരേന്ദ്രകുമാർ ആന്ധ്രാപ്രദേശിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. 6 മാസം മുമ്പ് പിതാവും മരണപ്പെട്ടിരുന്നു. ശേഷം കമലേശ്വരിയോടൊപ്പമായിരുന്നു നിഷാന്തും താമസിച്ചിരുന്നത്. അജ്ഞാത സംഘം ജൂലൈ 12 രാത്രി കത്തി ഉപയോഗിച്ച് ഇവരെ കൊലപ്പെടുത്തിയതായി സംശയിക്കുന്നുണ്ട്. മുൻവാതിലിലൂടെ വന്ന കൊലയാളികൾ ആദ്യം കമലേശ്വരിയെയും പിന്നീട് സുഗന്ധ് കുമാറിനെയും പിന്നീട് നിഷാന്തിനെയും കൊലപ്പെടുത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തുടർന്ന് കൊലപാതകികൾ മുൻവശത്തെ വാതിൽ അടച്ച് ഗേറ്റ് പൂട്ടി. പൂട്ടിയ വാതിൽ തകർത്ത് അകത്തു കടന്ന ഉദ്യോഗസ്ഥർ മുറിയാകെ രക്തം പുരണ്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അക്രമികൾ വീട്ടിലെത്തി തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചിരുന്നു. പിന്നീട് മൃതദേഹത്തിൽ വസ്ത്രങ്ങളിട്ട് തീ കൊളുത്തി പിന്നെയും രക്ഷപ്പെടുകയായിരുന്നു. കൊലപാതകം നടത്തി പിറ്റേ ദിവസം അക്രമികൾ വീട്ടിലെത്തിയിരുന്നു. ശേഷം ഇവരുടെ വസ്ത്രങ്ങൾ മൃതദേഹങ്ങൾക്ക് മുകളിലിട്ട് തീയിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു.